നിക്കീസ് കഫയുടെ മറ്റൊരു ഇവൻറ്റ് ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മളിപ്പോൾ ചെന്നൈയിലാണുള്ളത്. മലയാളി മാർഗഴി മഹോത്സവത്തിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മലയാളി മാർഗഴി മഹോത്സവത്തിൻ്റെ കൺവീനറായ കെ സുരേഷ് കുമാറിനെ എന്താണ് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാനുള്ളതെന്ന് കേട്ടു നോക്കാം. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോയി നോക്കാം. മലയാളി മാർഗഴി മഹോത്സവം സർഗം 2019 അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 3-ാം ദിവസത്തിൽ എത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ സംഘാടകൻ എന്ന നിലയിൽ അങ്ങേയറ്റം ആത്മവിശ്വാസമുണ്ട്, ആത്മസംതൃപ്തിയുണ്ട്. കാരണം കഴിഞ്ഞ 2 അധ്യായങ്ങളിൽ നിന്നും വിഭിന്നമായി കൂടുതൽ ജനപങ്കാളിത്തം ഉണ്ടായി എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. അതുപോലെ തന്നെ പരിപാടികളുടെ വൈവിധ്യവും ഇവിടെ പങ്കെടുത്ത പലരും അഭിപ്രായപ്പെടുകയുണ്ടായി. ഇതിൽ ചിത്രകലയുണ്ടായിരുന്നു, നാടിൻ്റെ തുടിപ്പും തുടിയും താളവും കൊട്ടും പാട്ടും ഒക്കെ ഈ 3 ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടികളിൽ വളരെ അത്യ ഉത്സാഹത്തോടു കൂടിയാണ് ചെന്നൈ മലയാളി സമൂഹം എതിരേറ്റത്. മുഖ്യമായി ചെന്നൈ മലയാളികൾ ഇതുവരെ കാണാത്ത നമ്മുടെ നാടിൻ്റെ പഴമയും നാട്ടറിവുകളും അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമങ്ങളിൽ നിന്നും അന്യമായിക്കൊണ്ടിരിക്കുന്ന വളരെ പ്രാചീനമായ ക്ഷേത്രകലകളും ഗോത്രകലകളും അടക്കം ഈ കലോത്സവ വേദികളിൽ കഴിഞ്ഞ 2 ദിവസങ്ങളായി നിറഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പരിപാടിയുടെ മുഖ്യമായ ഒരു താല്പര്യം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ ചെന്നൈ നഗരത്തിൽ ജീവിക്കുന്ന ഇവിടെ ജനിച്ചു വളർന്ന മലയാളികളായിട്ടുള്ളവർക്ക് നമ്മുടെ ഗ്രാമത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ പച്ചപ്പും ഗ്രാമീണതയും ഒക്കെ അന്യമാവാതിരിക്കാൻ കൂടി അവരെ പരിചയപ്പെടുത്തുന്ന ഒരു പരിപാടിയായിട്ടാണ് ഇത്തരം സർഗം എന്നുള്ളൊരു പരിപാടി ഞങ്ങൾ ആവിഷ്കരിച്ചത്. ഇതിന് കിട്ടിയ അംഗീകാരം ഞങ്ങളെ സത്യത്തിൽ ഇതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ തുടങ്ങണം എന്നുള്ള ഒരു ചിന്തയിലേക്കാണ് നയിക്കുന്നത്. കഴിഞ്ഞ സാധാരണ കേസിൽ ഇവിടെ ചെന്നൈയിൽ നടക്കുന്ന പരിപാടികളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ജനകീയമായ ഒരു ആവേശം, ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പരിപാടികളിൽ വയനാട്ടിലെ ശ്രീ പി കെ കാളൻ സ്മാരക സമിതിയിൽ നിന്നുള്ള ശ്രീ പി കെ കാളൻ, അദ്ദേഹത്തിൻ്റെ പിൻതലമുറയിൽപ്പെട്ട ശ്രീ പി കെ കരിയന സംഘം അവതരിപ്പിച്ച ഗോത്രകലകൾ, അതുപോലെ വള്ളുവനാടിൻ്റെ നമ്മുടെ നിളാനദിയുടെ താളവും ലയവും ഒക്കെ ബാമ്പുവിൽ മുള കൊണ്ട് മാത്രം നിർമ്മിച്ച ഉപകരണങ്ങളിൽ കൂടി പുറപ്പെടുവിക്കുന്ന വാദ്യ സംഗീതം, വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ചെന്നൈ മലയാളികൾക്ക് അനുഭവവേദ്യമായത്. അതുപോലെ നാട്ടരങ്ങ്, ഈ നാട്ടരങ്ങിൽ നമ്മുടെ പ്രകൃതിയെയും മണ്ണിനെയും സ്നേഹിക്കുന്ന മനുഷ്യരെയും ഒട്ടേറെ പല തരത്തിലാണ് സ്വാധീനിച്ചിട്ടുള്ളത്. അതുപോലെ നമ്മുടെ ക്ഷേത്രകലകൾ പ്രധാനമായിരുന്നല്ലോ, നമ്മുടെ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു പരിപാടി എന്ന നിലയിൽ നമുക്ക് ഏറ്റവും താല്പര്യമുള്ള ആൾക്കാർ ഇഷ്ടപ്പെട്ട പരിപാടിയാണ് ഉള്ളുവൻ പാട്ട്. കേരളത്തിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് പോലും പല കാവുകളിലും ക്ഷേത്രങ്ങളിലും കാവും കുളങ്ങളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ്. ആ സാഹചര്യത്തിൽ ഇത്തരം കലാരൂപങ്ങൾ ഇവിടെ അവതരിപ്പിച്ചതിന് വളരെ സ്വീകാര്യതയാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. ഇതിന് പ്രത്യേകമായ കാര്യം മലയാള സാംസ്കാരിക രംഗത്ത് ഒട്ടേറെ മുന്നേറ്റങ്ങൾക്ക്, നാടക പ്രസ്ഥാനങ്ങൾക്ക് മുന്നേറ്റം നടത്തിയിട്ടുള്ള തനത് നാടകവേദിക്ക് തന്നെ രൂപം നൽകിയ യശശരീയനായ കാവാല നാരായണ പണിക്കർ, അതുപോലെ തന്നെ സിനിമാ രംഗത്ത് വളരെയധികം സംഭാവനകൾ ചെയ്തിട്ടുള്ള ജി അരവിന്ദൻ, ആ കൂട്ടുകെട്ടിലുണ്ടായ നാടകം അവനവൻ കടമ്പ ഒരു കാലത്ത് കുട്ടനാടൻ പ്രദേശങ്ങളിലെ സാധാരണ ജീവിതങ്ങളുടെ മണ്ണിനോട് പടവെട്ടി ജീവിക്കുന്ന മനുഷ്യരുടെ ഗ്രാമാന്തരീക്ഷത്തിൽ പറയുന്ന കഥകൾ, ആ കഥയെ ഒക്കെ രൂപം കൊണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് രൂപപ്പെടുത്തിയ ചിട്ടപ്പെടുത്തിയ അവനവൻ കടമ്പ എന്ന നാടകം, അതിൻ്റെ തനിമ ഒട്ടും നഷ്ടപ്പെടാതെ കാവാല നാരായണ പണിക്കരുടെ രൂപകൽപ്പനയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന സോപാനം തിരുവനന്തപുരം, ആ ഗ്രൂപ്പ് തന്നെ അതിൻ്റെ ഈ നാടകം ഇവിടെ അവതരിപ്പിക്കുന്നു, അതിൻ്റെ തനത് നാടക ശൈലിയിൽ തന്നെ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അങ്ങനെ ഈ പരിപാടിയിൽ ഉടനീളം തികച്ചും വ്യത്യസ്തവും വൈവിധ്യവുമാർന്ന പരിപാടികളാണ് നാം ഇവിടെ കൊണ്ടുവന്നത്. ഈ അർത്ഥത്തിൽ ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും
വളരെ ആവേശകരമായ ഒരു സംതൃപ്തി നൽകുന്നു. അതുപോലെ തന്നെ പുസ്തകമേളകൾ, പുസ്തകമേളയും വിവിധ തരത്തിലുള്ള പുസ്തകങ്ങൾ ഒക്കെയാണ് ഞങ്ങളിവിടെ കൊണ്ടുവന്നത്. ഈ രീതിയിൽ ഈ പരിപാടി മുന്നോട്ട് പോകണം, കൊണ്ടുപോകണമെന്നാണ് സംഘാടകരുടെ നിലയിൽ നമ്മുടെ ആഗ്രഹം. ഇതിനെ ചെന്നൈ മലയാളി സമൂഹം വളരെ താല്പര്യത്തോടെ കാണുന്നു എന്നുള്ളത് ഞങ്ങളുടെ ആത്മസംതൃപ്തി വർദ്ധിപ്പിക്കുന്നു.